താനൂർ കസ്റ്റഡി കൊലയിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്ത് സിബിഐ. പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. രണ്ടാം തവണയാണ് സിബിഐ സംഘം സുജിത് ദാസിനെ വിളിച്ചു വരുത്തുന്നത്. പി വി അൻവറുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ചോദ്യം ചെയ്തത്. സിബിഐ തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് ആണ് താനൂർ കസ്റ്റഡി കൊലപാതകം അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലാണ് സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്തത്. നിലമ്പൂർ എം എൽ എ പി വി അൻവർ ശബ്ദരേഖ പുറത്തുവിട്ടതിനെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുരുതര ചട്ടലംഘനം എന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. മലപ്പുറം മുൻ എസ് പി ആയ സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് എം എൽ എ പി വി അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. ഇത് വലിയ നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയത്. എസ് പിയുടെ ക്യാമ്പ് ഹൗസിൽ നിന്ന് മരങ്ങൾ കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് സുജിത് ദാസ് പി വി അൻവർ എം എൽ എയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആവശ്യത്തിന് വ്യക്തമായ മറുപടി നൽകുകയോ ഉറപ്പ് നൽകുകയോ ചെയ്യാതിരിക്കുന്ന എം എൽ എ എം ആർ അജിത് കുമാറിന്റെ ബന്ധങ്ങളെക്കുറിച്ച് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പരാതി എം എൽ എ ഒന്ന് പിൻവലിച്ചു തരണമെന്നാണ് സുജിത് ദാസ് ആവശ്യപ്പെടുന്നത്. 25 വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് സംഭാഷണത്തിനിടെ പറഞ്ഞിരുന്നു. ഇത് വിവാദമായതോടെയായിരുന്നു നടപടി.